चिंदिच्चीडुविन् लोकमे सत्यमाम् दैवमेताभुविल् नम्मोडोप्पम् आदियिल् दैवत्तोडोप्पम् वसिच्चताम् दैववचनमेतामज्ञनाय सर्ववुमवनीलूडुंडायि लोकत्तिल् अवनीलो जीवनुंडायिरुन्नु आ जीवन मगनु वेलिच्चमायिरुलि प्रकाशिच्चनयाते निन्नीरुन्नु पश्चात्तपिच्चीडां रक्षकनेशुवि विश्वसिच्चीडां अचञ्चलमाय अविकल जीवन्दे नित्य राज्यत्तिले कलिवोडवन् नम्मे आरयिक्कुम्। പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകം മുഴുവനെയും രക്ഷിക്കുവാനായി ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമായ മിശിഹായെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിനു വേണ്ടിയുള്ള ദീർഘമായ തയ്യാറെടുപ്പുകളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ ദ്വിതീയാഗമനത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം ഞങ്ങൾ നവീകരിക്കുന്നു. അങ്ങയുടെ തിരുപ്പിറവിയെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് അങ്ങയോടുകൂടി ഒന്നായിത്തീരുവാനും അങ്ങയുടെ ശൈശവ രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളികളാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒന്നാം സംഭവം, ആദി മാതാപിതാക്കന്മാർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ഉണ്ണീശോയെ, ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ും ഭൂമിയും സൃഷ്ടിച്ചതാം ദൈവം മാനവനൊഴിയിൽ ജന്മമേകി ആരിലെങ്ങാളും വസിച്ചിടുവാനായി തോട്ടമാമേതനവർക്കു നൽകി സ്നേഹപിതാവാകും ദൈവത്തോടൊത്തവർ ആനന്ദത്തോടെ വസിക്കും കാലം പാപസുഖങ്ങളെ പുൽകിയ മാനവർ നിത്യമാം ജീവനെ നഷ്ടമാക്കി വേദനയാൽ കേഴും തൻ പ്രിയ മക്കളെ മാറോടടച്ചു കരുണാമയൻ ആദിമ സുവിശേഷ സന്ദേശമായെന്നു വാഗ്ദാനം ചെയ്തൊരു രക്ഷകനെ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആദി മാതാപിതാക്കന്മാർ ചെയ്തതുപോലെ ഞങ്ങളും പലപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുകയും പാപം ചെയ്ത് അങ്ങയിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ പാപം ഞങ്ങളിൽ നിന്നും അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് അവിടുത്തെ തിരുക്കുമാരൻ്റെ ആഗമനം ഞങ്ങൾക്ക് നേടിത്തന്നിരിക്കുന്നത് എന്ന് ഞങ്ങളറിയുന്നു. അതിനാൽ അങ്ങയെ മാത്രം ആരാധിച്ചുകൊണ്ട് ആദിമ സുവിശേഷത്തിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രണ്ടാം സംഭവം,
ദൈവം നോഹയുമായി ഉടമ്പടി സ്ഥാപിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. പേരുകിയ മർത്യന്റെ ചെയ്തികൾ ദുഷ്ടതയാലേ നിറഞ്ഞു സദാ. പാടെ നശിക്കാതെ മർത്യനെ രക്ഷിക്കാൻ നോഹയെ ദൈവം വിളിച്ചു മുതാ. 40 നാളുകൾ നീണ്ട താം വന്മാരി പാരിടം ോഹയോരുക്കിയ പെട്ടകം മർത്യന രക്ഷയെ കേടുന്ന സങ്കേതമായി യേശുവിൻ രണ്ടാം വരവിൻ അനുഭവം ഏകും നീ താമുൻപേ ഈ പെട്ടകം യേശുവിൻ ഹൃത്തടമാകും ആ പെട്ടകം രക്ഷ നേടും. സർവശക്തനും പിതാവുമായ ദൈവമേ, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നതിനും അങ്ങയുടെ കുടുംബമായി രൂപാന്തരപ്പെടുത്തുന്നതിനും വേണ്ടി അങ്ങയുടെ പുത്രന്റെ സഭയിലേക്ക് മനുഷ്യവംശത്തെ മുഴുവനും വിളിച്ചുകൂട്ടുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. സഭയാകുന്ന പെട്ടകത്തിലേക്ക് ഒരു വാതിലിലൂടെ എന്ന പോലെ മാമോദീസായിലൂടെ എല്ലാ മനുഷ്യരും പ്രവേശിക്കുവാനും കർത്താവിൻ്റെ കുരിശിൻ്റെ പൂർണ്ണമായ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസം വഴി ഈ ലോകത്തിൽ സുരക്ഷിതരായി സഞ്ചരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തിച്ചേരുവാനും എല്ലാവരെയും അങ്ങ് യോഗ്യരാക്കണമേ. മൂന്നാം സംഭവം, ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. വിളി കേട്ടു യാത്രയായ അബ്രാഹം സ്വന്ത ദേശം വിട്ടു ദൈവമാർഗേ സ്വന്ത ജനത്തിൽ നിന്ന അബ്രാമീനേ ദൈവം സ്വന്തമാക്കി വേർതിരിച്ചിടുന്നു. കർത്താവ് ചെയ്തോരുടമ്പടിയാലവൻ തനായി സർവജനതകൾക്കും കർത്താവനുഗ്രഹമേകുവാനായി തന്ദാസന്റെ കൂടാരം സന്ദർശിച്ചു. അബ്രാഹമോടൊത്തു ഭക്ഷിക്കുന്നു ദൈവം മർത്യസംസർഗത്തിലാനന്ദിപ്പു. അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് മനുഷ്യനായി അവതരിക്കുകയും അബ്രാഹത്തിന്റെ മടിയിൽ രക്ഷകനെ കാത്തിരുന്ന വിശുദ്ധാത്മാക്കളെയും വിമുക്തരാക്കാനായി പാതാളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ മൃതമായ അവസ്ഥകളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയെ ദർശിക്കുകയും
ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളിലും നിന്ന് ഞങ്ങൾ മോചിതരാവുകയും ചെയ്യട്ടെ. നാലാം സംഭവം, ദൈവം മോശയെ വിളിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ജ്വലിക്കുന്ന മുൾപടർപ്പിൽ നിന്നും മോശയെ ദൈവം വിളിച്ചിടുന്നു. തൻ മഹാദൂതുമായി പോകുവാനായി തൻ്റെ ശക്തിയവനിൽ പകർന്നിടുന്നു. സ്നേഹിതനെന്ന പോൽ ദൈവം മുഖാമുഖം മോശയോടാർദ്രമായി സംസാരിച്ചു. മർത്യരിൽ നിന്നാദ്യം യോഗ്യനായി തീർന്നവൻ ദൈവിക ചൈതന്യത്താൽ നിറയാൻ കർത്താവ് മോശയാൽ ഇസ്രായേൽ വംശത്തെ വാഗ്ദത്ത ദേശത്തേക്ക് അയച്ചു. ശോകൻ രക്ഷണീയ കൃത്യത്തിൽ ഞാനാകുന്നവൻ ആകുന്നു എന്ന വചനത്താൽ അങ്ങയുടെ നാമം മോശയിലൂടെ വെളിപ്പെടുത്തുകയും ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് അരുൾ ചെയ്തുകൊണ്ട് യേശുവിലൂടെ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ഈശോയെ അനുഗമിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും ഉറപ്പുള്ളവരായി വർത്തമാനകാലം രക്ഷാകരമാക്കുവാനും ഭാവി മഹത്വത്തെ ക്ഷമാപൂർവം കാത്തിരുന്നുകൊണ്ട് വാഗ്ദാനത്തിൻ്റെ മക്കളായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഞ്ചാം സംഭവം, ദൈവം ഇസ്രായേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. നിന്നും ഇസ്രായേൽ വംശത്തെ വിടുവിച്ച തീശക്തമാം കരത്ത വാഗ്ദത്ത ദേശമവർക്കു നൽകി ദൈവം സ്വന്ത ജനമായി വേർതിരിച്ചു. മർത്യരക്ഷയ്ക്കായി മുന്നമേയുള്ളതാം വർഗീയ പദ്ധതി പ്രകാരം മർത്യാവതാരമേടുക്കുവാറിസ്രായേൽ വംശത്തെ ദൈവം തിരഞ്ഞെടുത്തു. കർത്താവ് ദൈവമായുള്ള താലിസ്രായേൽ സർവജനത്തേക്കാൾ ശ്രേഷ്ഠരായി. സർവചരാചര സൃഷ്ടാവാം തമ്പുരാൻ സ്വന്തമായി തീരുന്നതെത്ര ഭാഗ്യം. കർത്താവായ ദൈവമേ, ഞാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റിയതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയിലേക്ക് അടുക്കുവാൻ എനിക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം എന്നിൽ നിന്ന് അകറ്റുകയും അങ്ങയിലേക്ക് എന്നെ അടുപ്പിക്കുന്നതെല്ലാം എനിക്ക് നൽകുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയേക്കാൾ ശ്രേഷ്ഠമോ അങ്ങയ്ക്ക് പകരം വയ്ക്കാവുന്നതോ ആയി
ഈ ലോകത്തിൽ യാതൊന്നുമില്ലെന്ന് ഗ്രഹിക്കുവാനും എൻ്റെ ആദ്യ ഉറവിടവും പരമാന്ത്യവുമായ അങ്ങയിലേക്ക് മാത്രം തിരിയുവാനും എനിക്ക് കൃപ നൽകണമേ. ആറാം സംഭവം, ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷകനെപ്പറ്റിയുള്ള പ്രത്യാശ നൽകുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. രക്ഷകനീശോ തന്മർത്യാവതാരത്തിൻ പ്രത്യാശയേകും വെളിപാടുകൾ തൻ്റെ പ്രവാചകർക്കേകിടുന്നു. ദൈവം വഞ്ചനം പ്രത്യാശയോടൊരുങ്ങ മീക്കാ പ്രവാചകൻ കാണുന്നു ബത്ലഹേദേശത്തു നിന്നുള്ള രക്ഷകനെ. കന്യകയിൽ നിന്നും പൂജാതരായോനെ യേശയ്യാ കാണുന്നു തേജസ്സോടെ. കഴുതപ്പുറത്തേറി എളിയവനായി വരും രക്ഷകനെ കണ്ടു സഖറിയായും. നീതി തൻ സൂര്യനായി കണ്ടു മാലാക്കിയും ായി കണ്ടു ദാനിയേലും. പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി മനുഷ്യനായി അവതരിച്ച ഈശോയെ രൂപാന്തരീകരണത്തിലൂടെ അങ്ങയുടെ മഹത്വം സ്ലീഹന്മാർക്ക് ദൃശ്യമാക്കുകയും പരിശുദ്ധ ത്രിത്വത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുവാനും പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം അവികലം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏഴാം സംഭവം, ദൈവദൂതൻ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. സ്വർഗീയ ദൂതനാം ഗബ്രിയേൽ മാലാക സ്വർഗത്തിൻ മംഗള വാർത്തയിത ദൈവകൃപയാൽ നിറഞ്ഞവളാം മർത്യകന്യകയാം മറിയത്തിനേകി. മാംസം ധരിച്ച വചനമാം ദൈവത്തെ ഉദരത്തിൽ പേറുവാനുള്ള ഭാഗ്യം. ജന്മമേകി ദൈവ പുത്രനാമീശോയെ ഭൂമിയിൽ പാലിക്കാനുള്ള ദൗത്യം. അറിയിക്കവേയവൾ എളിമയോടുള്ളത്തിൽ ആ ദിവ്യവചനത്തെ സ്വീകരിച്ചു. നിന്ദാസി ജ്ഞാനിത കർത്താവേ നിൻഹീതം പോലെ ഭവിക്കട്ടെ എന്നു ചൊല്ലി. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും നിത്യപിതാവിൽ നിന്നുള്ള ഏകജാതനുമായ ഈശോം സിഹായെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കന്യകാമാതാവിനെ പോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്നുദ്ഘോഷിച്ചുകൊണ്ട്
ഞങ്ങളുടെ തലമുറകൾ എന്നേക്കും അങ്ങയുടെ കരുണയെ പ്രകീർത്തിക്കുവാൻ ഇടവരുത്തണമേ. എട്ടാം സംഭവം, രക്ഷകന്റെ വളർത്തുപിതാവാകുവാൻ ദൈവം ജോസഫിനെ തിരഞ്ഞെടുക്കുന്നു. ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ഈശോ മിശിഹാ പിറവി കൊള്ളും മുൻപേ ഭൂമിയിൽ ഈശോയ്ക്കു പാലകനായി നീതിമാനാം ദൈവദാസനാം യോസേപ്പ് ദൈവഗീതത്താൽ വിളിക്കപ്പെട്ടു. പാവനാത്മാവിൻ്റെ ശക്തിയാലെ തൻ്റെ കന്യകയിൽ നിന്നും ദൈവപുത്രൻ പൂജാതനായിടും മർത്യൻ്റെ പാപങ്ങൾ മോചിക്കുവാനെന്നറിഞ്ഞ നേരം നിർമ്മലയാം തൻ്റെ കന്യകയ്ക്കും ദൈവപുത്രനും കാവലായി മാറിയവൻ ബ്രഹ്മചര്യത്തിൻ്റെ നിർമ്മല പാതയിൽ ജീവിതം യാഗമായി കീടുന്നു. നീതിസൂര്യനായ ഈശോയെ, അങ്ങ് ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്യുന്നതിന് മുൻപേ അങ്ങയുടെ കിരണങ്ങൾ കൊണ്ട് ജോസഫിനെ അലങ്കരിക്കുകയും നീതിമാനായി വാർത്തെടുക്കുകയും ചെയ്തുവല്ലോ. യൗസേപിതാവിനെ പോലെ ഞങ്ങളും അനുദിന ജീവിതത്തിൽ ദൈവസ്വരം ശ്രവിക്കുവാനും സത്യത്തിലും നീതിയിലും ജീവിച്ചുകൊണ്ട് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒൻപതാം സംഭവം, രക്ഷകന്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ ജനിക്കുന്നു. ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. പാതയൂരുക്കാൻ മരുഭൂവി നീളെ മുഴങ്ങിയ മർത്യശബ്ദം ഈശയ്യാമുൻപേ പ്രവചിച്ച വാക്കുകൾ പൂർത്തിയായി സ്നാപകയോഹന്നാനിൽ കർത്താവിൻ അമ്മതൻ സ്നേഹാഭിവാദനം ഗർഭത്തിൽ വച്ചേ തിരിച്ചറിഞ്ഞ മർത്യരിലിത്രയം ശ്രേഷ്ഠനായി വേറൊരാൾ ആരിലില്ലെന്നോ കർത്താവു ചൊന്ന ഈശോ എന്നും തന്നിൽ വളരുവാനായി സ്വയം ചെറിയവനായി തീർന്ന താപസന സ്നാപകയോഹന്നാൻ തൻ്റെ വരവീതി സുവിശേഷം ആരംഭമായിടുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താൽ പൂരിതനായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആഹ്ലാദത്താൽ കുതിച്ചു ചാടത്തക്ക വിധം സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് ആനന്ദം പകർന്ന പരിശുദ്ധാത്മാവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നാപക യോഹന്നാനെ പോലെ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ അങ്ങ് തുറക്കണമേ. അങ്ങനെ ഞങ്ങൾ കുറയുകയും ക്രിസ്തു ഞങ്ങളിൽ വളരുകയും ചെയ്യട്ടെ. പത്താം സംഭവം, ദൈവം മനുഷ്യനായി പിറക്കുന്നു.
ഉണ്ണീശോയെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. പ്രപഞ്ച ചരിത്രത്തിലിന്നോളം ദർശിച്ചിടാത്ത മഹാസംഭവം, സ്വർഗമീതാഭൂവിൽ സന്നിഹിതമാകും മർത്യർക്കനുഗ്രഹമാം സുദിനം. ഉന്നത ദൈവത്തെ സുനുവിത ഒരു പൈതലായി ഭൂവിൽ പിറന്നിടുന്നു. കാലിത്തൊഴുത്തിലെ വൈക്കോലിന്മേലീത കന്യാമറിയത്തിൻ പൊന്മകനായി പൂർവ പ്രവാചകർ മുൻപേ അറിയിച്ച ദൈവിക വാഗ്ദാന പൂർത്തീത. ആദാമ്യ പാപത്താൽ നഷ്ടമാം നൈർമല്യം മർത്യനേകാൻ വന്ന കുഞ്ഞാടിത. ലോകം മുഴുവനെയും രക്ഷിക്കുവാനായി തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പുൽത്തൊട്ടിയിലെ അങ്ങയുടെ തേങ്ങലുകൾ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. ആ കണ്ണുനീർ ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ഞങ്ങൾ ചെയ്ത പുണ്യപ്രവർത്തികളേക്കാൾ അങ്ങയുടെ സഹനങ്ങളോടാണല്ലോ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്. ആകയാൽ അങ്ങയെ ലോകം മുഴുവൻ്റെയും ഏകകർത്താവും ഏകദൈവവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങ് പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ പൂർണ്ണതയോടുകൂടി സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 11 സംഭവം. ആട്ടിടയന്മാർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കാണുന്നു. ഉണ്ണീശോയെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചോർക്കെല്ലാം ശാന്തിയരുളുന്ന ദിവ്യരാത്രി. സ്വർഗീയ സൈന്യത്തിൻ വ്യൂഹമാരാത്രിയിൽ പാടിയ ദൈവ മഹത്വഗീതം. കാലങ്ങൾക്കിപ്പുറമെന്നും മുഴങ്ങുന്നു കാതുകൾ കിംബമായി മാനവരിൽ. ദൈവ മഹത്വം പ്രകാശിച്ചിടയർക്കു രക്ഷക സങ്കേതം കാട്ടിയപ്പോൾ ഇന്നുമീരുളിൽ കഴിയുമേളിയോർക്കായുന്നത ദീപ്തി പരന്നിടുന്നു. നിർമ്മലരാകുമിടയരെ പോലിന്നും നിർമ്മലർ ദൈവത്തെ ദർശിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ, അങ്ങയുടെ ജനനത്തിലൂടെ അന്ധകാരത്തിൻ്റെ രാത്രി അവസാനിച്ചുവെന്നും പ്രകാശത്തിൻ്റെ ദിവസം വന്നു ചേർന്നിരിക്കുന്നുവെന്നും ഞങ്ങളറിയുന്നു. ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ മേൽ പ്രകാശിക്കുകയും ആട്ടിടയന്മാരെ പോലെ ഞങ്ങളും അങ്ങയെ കണ്ടുമുട്ടുകയും ചെയ്യട്ടെ.
പന്ത്രണ്ടാം സംഭവം. ജ്ഞാനികൾ രക്ഷകനെ സന്ദർശിച്ച് അവിടുത്തെ ആരാധിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ആരംഭമായി ദൈവപുത്രനിലേക്കുള്ള മർത്യവംശത്തിൻ്റെ പുണ്യയാത്ര, രാജാക്കന്മാരും ജനതകളും ക്രിസ്തു ശോഭയിലാകൃഷ്ടരായിടുന്നു. ജ്ഞാനികളിന്നും തിരയുന്നു ജ്ഞാനത്തിൻ നാഥനായുള്ളോനെ ആരാധിക്കാൻ. സൃഷ്ടികളിന്നും വഴി കാട്ടിയാകുന്നു രക്ഷകനെ തേടിയിടുന്നവർക്കായി. രക്ഷ തന്നാദ്യ ഫലങ്ങളാം ജ്ഞാനികൾ ഉണ്ണിയെ പുൽക്കൂട്ടിൽ കണ്ടതുപോയി. രക്ഷ തേടുന്നവരിന്നും ദർശിക്കുന്നു അമ്മയോടൊപ്പം തിരുസുതനെ. മിശിഹായും ദൈവപുത്രനും ലോകരക്ഷകനുമായ ഈശോയെ, ജ്ഞാനികളോടൊപ്പം ഞങ്ങളും അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴുകയും അതിൻ്റെ സമസ്ത മേഖലകളിലും അങ്ങ് ഭരണം നടത്തുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ സന്നിധിയിലെ ആനന്ദത്തിൻ്റെ പൂർണതയും അങ്ങയുടെ വലതുകൈയിലെ ശാശ്വതമായ സന്തോഷവും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. 13-ാം സംഭവം. ഈശോ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. ഉണ്ണീശോയെ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ക്രിസ്തുവിൻ സ്വന്തമായി മാറിയിടുന്നോരെല്ലാം ക്രിസ്തു സഹനത്തിൽ പങ്കുചേരും. ഈജിപ്തിലേക്ക് ഈശോ പലായനം ചെയ്തു പ്രവാചകർ ചൊന്നതു പോയി. അന്ധകാരത്തിനോടുള്ള പ്രകാശത്തിൻ ദൂരമീ യാത്രയിൽ ദർശിപ്പൂനാം. ഇസ്രായേൽ വംശത്തിൻ വൻപുറപ്പാടുപോൽ ഇസ്രായേൽ പോകുന്നു വീണ്ടും അവൻ. ദൈവജനത്തെ അടിമത്വത്തിൽ നിന്നും മോശയാൽ ദൈവം വിടുവിച്ചപ്പോൾ മർത്യരെ പാപമരണത്തിൽ നിന്നീശോ വീണ്ടെടുത്തുന്നത നാട്ടിൽ ചേർക്കും. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങ് എന്നെ അങ്ങയുടെ അടുക്കലേക്ക് വിളിക്കും തോറും ഞാൻ പലപ്പോഴും അങ്ങയിൽ നിന്നും അകന്നു പോകുന്നു. അങ്ങയിൽ നിന്നും അകന്നുകൊണ്ട് ഞാൻ പുൽകാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്നെ അടിമത്വത്തിലേക്കാണ് നയിക്കുന്നത്. അതിനാൽ ഈജിപ്തിൽ നിന്നും പ്രത്യാഗമനം ചെയ്യുന്ന ഈശോയെ അനുഗമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ സ്വതന്ത്രനാവുകയും അങ്ങെനിക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ഞാൻ എത്തിച്ചേരുകയും ചെയ്യട്ടെ. 14-ാം സംഭവം.
ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. നിയമങ്ങൾക്കൊക്കെ വിധേയനായി സർവനിയമത്തിന്നാഥനീശു വാഴുന്നു ഭൂമിയിൽ. മർത്യനേ ദൈവത്തിൻ പുത്രസ്ഥാനത്തേക്കുയർത്തിടുവാൻ ലോകം പ്രതീക്ഷിച്ചിരുന്ന മീശിഹായാം ദൈവപിതാവിൻ്റെ സുനുവിത സർവജനത്തിനായുള്ളോരു രക്ഷയെ ജ്ഞാനിയാം ശിമയോൻ തിരിച്ചറിഞ്ഞു. സമയത്തികവോളം മാതാപിതാക്കൾക്കു കീഴ്പ്പെട്ടു ജീവിപ്പു താഴ്മയോടെ ദൈവ മനുഷ്യ സംപ്രീതിയിൽ ജ്ഞാനത്തിലനുദിനമവനോ വളർന്നു വന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായിരുന്നിട്ടും മനുഷ്യനായി പിറക്കുവാൻ ദരിദ്രമായൊരു കുടുംബത്തെയും സാധുക്കളായ മാതാപിതാക്കന്മാരെയും തിരഞ്ഞെടുത്ത ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. മനുഷ്യപ്രയത്നത്തെ സംബന്ധിക്കുന്ന ലളിതവും രക്ഷാകരവുമായ നിയമം അങ്ങയിൽ നിന്ന് ഗ്രഹിക്കുവാനും അതിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യകാമറിയത്തെപ്പോലെ ദൈവഹിതത്തിന് വിധേയരായി ജീവിക്കുവാനും വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് കുടുംബത്തെ നയിക്കുവാനുമുള്ള കൃപ എല്ലാ മാതാപിതാക്കന്മാർക്കും നൽകണമേ. അവിടുന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ ഞങ്ങളുടെ തലമുറകൾ ദൈവഭക്തിയിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഇടയാക്കണമേ. ആദിയുമന്ത്യവുമായവനെ അങ്ങു കാലത്തിലേക്കു പ്രവേശിക്കുവാൻ മർത്യാവതാരത്തിനായി മർത്യവംശത്തിൽ മുൻപേ ഇടപെട്ട നാൾ വഴികൾ ആത്മാവിൽ സഞ്ചരിച്ചെത്തിയതാനങ്ങൾ വചനമാം സൂനുവേ ആരാധിപ്പു. ആനന്ദ കണ്ണീർ പൊഴിച്ചു കൊണ്ടാ ദിവ്യ സ്നേഹത്തെ ധ്യാനിച്ചു കാത്തു നിൽക്കൂ. പുത്രനാമീശോ വഴിയായി വർക്കങ്ങെ പുത്രസ്ഥാനം തന്ന സ്നേഹദാതാ ഈശോ നയിക്കും വഴിയെ നടന്നിവർ നിത്യത പുൽകാൻ വരമേ കണേ. സമാപന പ്രാർത്ഥന. സർവശക്തനും പിതാവുമായ ദൈവമേ, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിൽ സംസാരിച്ച് അങ്ങ് ഈ അവസാന നാളുകളിൽ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളോട് എന്നേക്കുമായി എല്ലാം സംസാരിച്ചുവല്ലോ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ പങ്കുചേരുവാനും അങ്ങനെ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. എന്നാൽ
ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ സ്നേഹിതന്മാരുടെ തലത്തിലേക്ക് ഉയർത്തിയ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അതേ സ്നേഹത്തോടുകൂടി അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ സന്ദേശവും അങ്ങയുടെ പ്രകാശവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഭൂമിയിൽ അധ്വാനിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും നിന്ദിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനുമായി സ്വർഗം വിട്ട് താഴേക്കിറങ്ങി വന്ന ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മനുഷ്യാവതാരത്തിലെ ദാരിദ്ര്യത്തിലൂടെ അങ്ങ് ഞങ്ങളെ സമ്പന്നരാക്കി. അങ്ങയുടെ രഹസ്യ ജീവിതത്തിലെ വിധേയത്വം വഴി അങ്ങ് ഞങ്ങളുടെ അനുസരണക്കേടിന് പരിഹാരം ചെയ്തു. അങ്ങയുടെ പരസ്യ ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ദൗർബല്യങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അങ്ങയുടെ കുരിശുമരണത്തിലൂടെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ അങ്ങ് ഞങ്ങളെ നീതീകരിച്ചു. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവേ, എല്ലാ മനുഷ്യരെയും അങ്ങയിലേക്ക് ആകർഷിക്കുന്ന അങ്ങയുടെ ഈ സ്നേഹം സകല ജനതകളും തിരിച്ചറിയുകയും വന്നു കാണുക എന്ന അങ്ങയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തുകയും അങ്ങയോടൊത്ത് വസിക്കുകയും ചെയ്യട്ടെ. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച പിതാവിന് സ്തുതിയും, ലോകം മുഴുവനെയും രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന പുത്രനാരാധനയും, കൃപാകര പദ്ധതി പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവുമുണ്ടായിരിക്കട്ടെ. ആമേൻ.